കഴിഞ്ഞ ദിവസം നെയ്വേലിയിൽ നിന്നും ആദായ നികുതി വകുപ്പ് കസ്റ്റഡിയിലെടുത്ത തമിഴ് സൂപ്പർ താരം വിജയെ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. തെളിവെടുപ്പ് തുടർച്ചയായ രണ്ടാം ദിവസത്തിലേക്ക് നീണ്ടുകഴിഞ്ഞു. ബിഗിൽ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. എന്നാൽ ഇൻകം ടാക്സ് കൃത്യമായി അടയ്ക്കുകയും സത്യസന്ധമായ സമീപനം എക്കാലത്തും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ദളപതി വിജയെ തന്നെ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് അപമാനിച്ചത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ആരോപണമാണ് ആരാധകർ പൊതുവായി ഉന്നയിക്കുന്നത്. 2018 ഇതുപോലൊരു റെയ്ഡ് വിജയുടെ വീടുകളിലും ഓഫീസിലുമൊക്കെ നടന്നിരുന്നു. പക്ഷേ അന്ന് സംശയകരമായ ഒന്നും ആദായ നികുതി വകുപ്പിന് ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് വിജയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി ആദായ നികുതി വകുപ്പ് നിയമ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായ ഭാഷയിൽ തന്റെ സിനിമകളിൽ വിമർശിക്കുകയും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്ത വിജയ്ക്കെതിരെ രാഷ്ട്രീയമായി നടന്ന ഗൂഢാലോചനയാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ആരാധകർ. തങ്ങളുടെ പ്രിയ താരം തിരിച്ചു വരും എന്ന് തന്നെയാണ് കോടിക്കണക്കായുള്ള ചെറുപ്പക്കാർ അടങ്ങുന്ന വിജയ് ഫാൻസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പൌരത്വ നിയമത്തെ പിന്തുണച്ച് തലൈവർ രജനീകാന്ത് രംഗത്തെത്തിയപ്പോൾ രജനീകാന്തിനെതിരെ നിലനിന്നിരുന്ന ആദായ നികുതി കേസുകൾ കേന്ദ്രം അവസാനിപ്പിച്ചെന്നും പൌരത്വ നിയമത്തെ എതിർത്ത വിജയെ അറസ്റ്റ് ചെയ്യിച്ചെന്നും ആരോപണമുയരുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ പുറത്തിറങ്ങിയ വിജയ് സിനിമകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്ന രംഗങ്ങൾ ഏറെയുണ്ടായിരുന്നു. പലതും കോടതി കയറി സെൻസർ ചെയ്യപ്പെട്ടു. എങ്കിലും ബിഗിൽ എന്ന സിനിമ ദ്രാവിഡ മണ്ണിൽ BJP വളർച്ചയ്ക്ക് തടയിട്ടു എന്ന നിരീക്ഷണമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഏതായാലും വിജയ് അറസ്റ്റിലായ വാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത്. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വാർത്ത ആദ്യം വിശ്വസിക്കാനായില്ലത്രേ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തിയ താരങ്ങളുടെ നേർക്കെല്ലാം കരുതിക്കൂട്ടിയുള്ള ഇത്തരം ദ്രോഹ നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് താരങ്ങൾ. സിനിമാ രംഗത്തെ പ്രമുഖരായ പലരും ഇപ്പോൾ തങ്ങളുടെ ആദായ നികുതി രേഖകൾ പുനഃപരിശോധിച്ചും വിശ്വാസ്യത ഉറപ്പുവരുത്തിയും മറ്റും തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലാണത്രേ. ഏതായാലും വരും നാളുകൾ വലിയ അനിശ്ചിതത്വത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നാളുകളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.